ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇത്രത്തോളം വലിയ താരാരാധന മറ്റൊരു മത്സരാർത്ഥിക്കും ലഭിച്ചിട്ടേയില്ല. ആ വീട്ടിൽ വെറും 70 ദിവസത്തെ ജീവിതം കൊണ്ട് അയാൾ നടന്നു കയറിയത് അനേകം മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്കായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഏഷ്യാനെറ്റ് എന്ന ചാനലിനെ പിന്തുടരുന്നതിലും കൂടുതൽ ആളുകൾ ഇന്ന് പിന്തുടരുന്നത് അയാളെയാണ്, ഡോക്ടർ മച്ചാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഈ ബിഗ് ബോസിനുമപ്പുറം ആരാണ് അയാൾ? നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡോക്ടർ റോബിന്റെ കഥയാണ്. ഞാൻ അനീഷ്, ആയൻ ടോക്ക് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഡോക്ടർ റോബിന്റെ കഥ തുടങ്ങുന്നത് 1990s. ഡോക്ടർ രാധാകൃഷ്ണൻ ബീന ദമ്പതികളുടെ മകനായി വർക്കലയിലാണ് റോബിന്റെ ജനനം. സൗദി അറേബ്യയിലെ റിയാദിലും തിരുവനന്തപുരത്തുമായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പഠിക്കാൻ അത്ര മിടുക്കനല്ലാതിരുന്നതിനാൽ പല പരീക്ഷകളിലും തോറ്റ് ഒരു ബാക്ക് ബെഞ്ചറായിരുന്നു ആ ബാലൻ. പഠനത്തിൽ ഉഴപ്പനാണ് എന്നും പറഞ്ഞ് മറ്റു പല വിദ്യാർത്ഥികളെയും വെച്ച് താരതമ്യപ്പെടുത്തിക്കൊണ്ട് അധ്യാപകരടക്കം അവനെ കളിയാക്കി. മാത്രമല്ല, ശരീരത്തിന്റെ അമിത വണ്ണം നിമിത്തം പൊണ്ണത്തടിയനാണ് എന്നും പറഞ്ഞ് സഹപാഠികളുടെ കളിയാക്കാൻ വേറെ. അതുകൊണ്ട് തന്നെ പൊതു സദസ്സിലെല്ലാം പ്രത്യക്ഷപ്പെടുവാൻ അവന് മടിയായിരുന്നു. വിദേശത്തും സ്വദേശത്തുമായി പല സ്കൂളുകളിൽ മാറി മാറി പഠിച്ചതുകൊണ്ട് മനസ്സ് തുറന്ന് സംസാരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു സുഹൃത്ത് ബന്ധം വളർത്തിയെടുക്കുവാൻ അവന് സാധിച്ചു. ഈ പരിഹാസങ്ങളും ഒറ്റപ്പെടലുകളുമായി ഒരു വസന്തമായി മാറേണ്ടിയിരുന്ന അവന്റെ ബാല്യം അങ്ങനെ കടന്നുപോയി. അവന്റെ മനസ്സിൽ പലരും ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിരുന്ന ഒരു സ്വപ്നമുണ്ടായിരുന്നു, ഒരു ഡോക്ടറായി മാറണം എന്ന സ്വപ്നം. തന്നെ പരിഹസിച്ചവർക്കും തള്ളിക്കളഞ്ഞവർക്കും താഴ്ത്തി കിട്ടിയവർക്കും മുന്നിൽ വിജയിക്കണം എന്ന ഒരൊറ്റ ആഗ്രഹം കൊണ്ട് കഠിനാധ്വാനം ചെയ്ത് അവൻ മെഡിക്കൽ എൻട്രൻസ് പാസ്സായി. താൻ ജനിച്ച തിരുവനന്തപുരത്തെ GG ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. നീണ്ട 5 വർഷക്കാലത്ത് ഉറങ്ങാതെ 12 മണിക്കൂർ നേരത്തെ നൈറ്റ് ഡ്യൂട്ടി എടുത്തുകൊണ്ട് രാത്രിയിൽ കടന്നു വരുന്ന IP പേഷ്യൻസിനെ ചികിത്സിച്ച് ഡോക്ടർ എന്ന പദത്തിന്റെ മൂല്യം അവൻ എല്ലാവരെയും കാണിച്ചു കൊടുത്തു. ഈ തിരക്കിനിടയിൽ ലഭിക്കുന്ന ഒഴിവു സമയങ്ങളിൽ ചെറിയ മോട്ടിവേഷൻ വീഡിയോകൾ ചെയ്തു. ആ മോട്ടിവേഷൻ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി പതിയെ പതിയെ ആളുകൾ അയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലേക്ക് ഒഴുകിയെത്തി. ഒരിക്കൽ സുഹൃത്തുക്കളുടെ പരിഹാസം നിമിത്തം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാൻ മടിച്ചിരുന്ന ആ ബാലൻ അവിടെ നിന്ന് അങ്ങോട്ട് ചങ്കൂറ്റത്തോടെ നടക്കാൻ തുടങ്ങി. അയാളുടെ പ്രസംഗം കേൾക്കുവാൻ വേണ്ടി 1000 കണക്കിന് ആളുകൾ അയാൾ നിൽക്കുന്ന വേദിക്ക് മുന്നിലേക്ക് കടന്നു വന്നു. കോൺഫിഡൻസ് എന്ന വാക്കിനർത്ഥം അവരിലേക്കെല്ലാം ഡോക്ടർ റോബിൻ പകർന്നു നിന്നു. ഡോക്ടർ മച്ചാൻ എന്ന് അവരെല്ലാം അയാളെ വിളിച്ചു. പിന്നീട് ധാരാളം പുരസ്കാരങ്ങൾ ഡോക്ടർ മച്ചാനെ തേടിയെത്തി. 2020 ഗ്ലോബൽ യൂത്ത് അച്ചീവ്മെന്റ് അവാർഡും ഇന്ത്യൻ സ്റ്റാർ ഐക്കൺ അവാർഡും. ഡോക്ടർ മച്ചാൻ എന്നൊരു പ്രോഗ്രാമിലൂടെ ഡോക്ടർ റോബിൻ ലോക മലയാളികൾക്കെല്ലാം സുപരിചിതനായി മാറി. ഇന്ത്യൻ എക്സ്പ്രസിലും പ്രമുഖ മാസികകളിലുമെല്ലാം അദ്ദേഹം നിറഞ്ഞു നിന്നു. അവസാനം ബിഗ് ബോസ് സീസൺ 4. ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഡോക്ടർ ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ വരുന്നത്. പിന്നീട് അങ്ങോട്ട് നമുക്ക് കാണുവാൻ സാധിച്ചത് മറ്റ് പ്രമുഖ മത്സരാർത്ഥികളെ എല്ലാം കാഴ്ചക്കാരായി നിർത്തിക്കൊണ്ടുള്ള ഡോക്ടർ റോബിന്റെ തേരോട്ടം തന്നെയായിരുന്നു. ആദ്യ ആഴ്ചയിൽ തന്നെ ഇയാളാണ് ബിഗ് ബോസിന്റെ വിജയി എന്ന് പ്രേക്ഷകരെല്ലാം ഒറ്റ സ്വരത്തിൽ പറഞ്ഞു തുടങ്ങി. ഇൻസ്റ്റാഗ്രാമിൽ ഏഷ്യാനെറ്റ് എന്ന ചാനലിനേക്കാളും കൂടുതൽ ആളുകൾ ഡോക്ടർ റോബിനെ പിന്തുടരാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ പേരിൽ ധാരാളം ഫാൻസ് ഗ്രൂപ്പുകൾ ഉണ്ടായി. യൂട്യൂബിൽ ഡോക്ടർ റോബിൻ എന്ന പേര് ഒരു തരംഗമായി മാറി. ലക്ഷക്കണക്കിന് ആളുകളാണ് ആ പേര് ഇന്നും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വീഡിയോകൾ അയാളുടെ പേരിൽ യൂട്യൂബിൽ ട്രെൻഡിംഗ് ലിസ്റ്റിലേക്ക് കുതിച്ചു കയറിക്കൊണ്ടേയിരിക്കുന്നു. വ്യത്യസ്തമായ മത്സര രീതി കൊണ്ടും കൃത്യമായ ഗെയിം പ്ലാൻ കൊണ്ടും ബിഗ് ബോസിന്റെ ഓരോ ദിവസവും സുന്ദരമാക്കി മാറ്റിയ ആ മത്സരാർത്ഥിക്ക് പെട്ടെന്നൊരു ദിവസം പടിയിറങ്ങേണ്ടി വന്നു. പക്ഷെ മറ്റൊരു മത്സരാർത്ഥിക്കും നൽകാത്ത അത്രത്തോളം വലിയ രാജകീയമായ വരവേൽപ്പാണ് അയാൾക്ക് പ്രേക്ഷകർ നൽകിയത്. ഇനി ബിഗ് ബോസിൽ ആര് തന്നെ വിജയിച്ചാലും പ്രേക്ഷകരുടെ എല്ലാ മനസ്സിലുള്ള ഒരേ ഒരു വിജയി ഡോക്ടർ റോബിൻ തന്നെയാണ്. കാരണം വെറും 70 ദിവസത്തെ ആ വീട്ടിലെ ജീവിതം കൊണ്ട് അയാൾ പ്രേക്ഷകരുടെ മനസ്സിലെ രാജാവായി മാറിക്കഴിഞ്ഞിരുന്നു. ഡോക്ടർ റോബിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യണം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.